മനുഷ്യനും അതുപോലെ അവിശ്വാസിയായ മനുഷ്യനും രണ്ടുപേരും ഒരു പങ്ക് കച്ചവടം നടത്തുകയാണ്. രണ്ടുപേരും പങ്ക് കച്ചവടം നടത്തിയപ്പോൾ 8000 ദീനാർ അവർക്ക് ലാഭം ലഭിച്ചല്ലോ. 4000 ദീനാർ വീതം അവർ രണ്ടുപേരും ഓഹരിയായിട്ട് എടുക്കുകയാണ്. രണ്ടുപേരും 4000 ദീനാർ വീതം ഓഹരി ചെലുത്തു. അവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 4000 ദീനാർ രണ്ടുപേരും പങ്കിട്ടെടുത്തിട്ട് അവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയുമോ? അവിടുന്ന് പറയുകയാ, 1000 ദീനാർ കൊണ്ട് ഒരു കൊട്ടാരം ഞാനങ്ങ് വാങ്ങിക്കുകയാണ്. 1000 ദീനാർ കൊണ്ട് ഞാനങ്ങ് കൊട്ടാരം വാങ്ങിയ ആ സമയത്ത് മുഅ്മിനായ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ? ഈ പങ്ക് കച്ചവടത്തിലെ ലാഭത്തിലൂടെ 1000 ദീനാർ കൊടുത്ത് കൊട്ടാരം വാങ്ങിച്ചപ്പോൾ അയാൾ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, നീ എനിക്ക് സ്വർഗത്തിലുള്ള ഒരു കൊട്ടാരം നൽകണം. അല്ലാ, ആ സ്വർഗത്തിലുള്ള കൊട്ടാരം ആഗ്രഹിച്ചത് ഫതസദഖ അൽഫദീനാർ, 1000 ദീനാർ അവിടെ നിന്ന് സദഖ ചെയ്തു. സ്വർഗത്തിലെ കൊട്ടാരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് 1000 ദീനാർ സദഖ കൊടുത്തു. പിന്നെയുണ്ടല്ലോ, അടുത്ത 1000 ദീനാർ കൊണ്ട് ഈ കാഫിറായ അവിശ്വാസിയായ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ? അയാളുണ്ടല്ലോ നല്ല 1000 ദീനാറിന് മഹ്ർ കൊടുത്തുകൊണ്ട് സുന്ദരിയായ തരുണമണിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ബാക്കിയുള്ള 1000 ദീനാർ സുന്ദരിയായ ഒരു സ്ത്രീയെ മഹ്ർ കൊടുത്ത് വിവാഹം കഴിക്കുകയാ. മോമിനായ മനുഷ്യൻ ചെയ്തതെന്നറിയുമോ? പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, നാളെ സ്വർഗീയ ലോകത്ത് പൂർണ്ണീനാകുന്ന നല്ല തരുണി മണികളായ ഒരു സ്ത്രീയെ നീ എനിക്ക് നൽകണം. അല്ലാ, ായ 1000 ദീനാറോ സദഖ കൊടുക്കുകയാണ്. സ്വർഗത്തിലെ ഹൂർലീന കിട്ടാൻ വേണ്ടി 1000 ദീനാറോ സദഖ കൊടുക്കുകയാണ്. ബാക്കിയുള്ള 2000 ദീനാറുണ്ടല്ലോ അവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, ഈ 2000 ദീനാർ കൊടുത്തിട്ട് രണ്ട് പൂന്തോട്ടങ്ങൾ അവിടുന്ന് പുസ്താനീയ രണ്ട് പൂന്തോട്ടങ്ങൾ അവിടുന്ന് വാങ്ങുകയാണ്. ബുദ്ധിയുള്ളതാകുന്ന മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, അയാൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വിശ്വാസിക്ക് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതൊക്കെ നൽകുകയാണ്. വിശ്വാസിക്ക് അവൻ ചോദിച്ചതെന്തേ? അവൻ ചോദിച്ചത് സ്വർഗത്തിലെ കൊട്ടാരമാണ്, സ്വർഗത്തിലെ ഹുർലീനായ സ്ത്രീയാണ്, സ്വർഗത്തിലുള്ളതാകുന്ന ബുസ്താനയിൽ പൂന്തോട്ടങ്ങളാണ് ചോദിച്ചത്. ഇതൊക്കെ റബ്ബു സുബ്ഹാനഹു വതആല അവനെ നൽകിയെന്ന് ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളും അതുപോലെ തന്നെ ഉന്നതങ്ങൾ, അത് ആഖിറത്തിന്റെ വിഷയത്തിലാണെങ്കിലും ദുനിയാവിന്റെ വിഷയങ്ങളിലും പടച്ചറപ്പ് പറഞ്ഞ നിങ്ങൾ ഉന്നതങ്ങൾ വലുത് ആഗ്രഹിക്കണം. അങ്ങനെയുള്ള ഉന്നതമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല അത്തരത്തിൽ ഉന്നതങ്ങൾ ലഭിക്കുന്നവർ റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Yeah.